ഹായ് ഫ്രണ്ട്സ്, ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന് നമ്മൾ ഇടുന്നത് ഓൺ ഗ്രിഡ് ആണ് നെക്സ്റ്റ് വീഡിയോ. അപ്പം ഈ കാണുന്ന ഒരു സെറ്റപ്പാണ് നമ്മുടെ ഓൺ ഗ്രിഡ് സിസ്റ്റം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫാമിലിയെ ഉൾപ്പെടുത്തിയേക്കുവാണ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പറയുന്നുണ്ട് ഫാമിലിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെന്നും പറഞ്ഞു. ഓക്കെ, ഇതെൻ്റെ വൈഫ് രേഷ്മ, ഇതെൻ്റെ ഒരേ ഒരു മോള് അവന്തിക അരുൺ. പേരെന്തോന്ന് പറഞ്ഞു അവന്തിക. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോളാർ സിസ്റ്റമാണ്. അപ്പം ഞാൻ ഈ ഇവരെ കൂട്ടാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോളാർ സിസ്റ്റത്തിൽ ഇവർക്ക് നല്ലൊരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ കൺസ്ട്രക്ഷനിൽ ഫുള്ള്. കാര്യം എൻ്റെ വൈഫും ഞാനോട് ചേർന്നാണ് ഈ പാനൽസൊക്കെ ഇവിടെ വരെ എത്തിച്ചത്. പിന്നെ ഇവിടുന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് എല്ലാവരോട് ത്രൂ ആണ് നമ്മളിതെല്ലാം ഇങ്ങോട്ട്, എൻ്റെ ചേട്ടനും എല്ലാവരോടെ ചേർന്നാണ് നമ്മളിതെല്ലാം പിറക്കി ഇവിടെ വെച്ച് ടാക്കൊക്കെ അടിച്ചത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസും കുറെ ഫോട്ടോ രൂപത്തിലൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഇട്ട് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് KSEB കറണ്ട് ചാർജിൻ്റെ ഇഷ്യൂവിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ, നമുക്ക് KSEB നിന്ന് നമുക്ക് കറണ്ട് ചാർജ് പൂർണ്ണമായിട്ടും നമുക്ക് സീറോ ആക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ഇവിടുത്തെ KSEB പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു KSEB അതേപോലെ തന്നെ KSEB നമുക്കൊരു ഇങ്ങോട്ട് ഇയർലി നമുക്കൊരു ഇൻകം കിട്ടും, അത് നമ്മുടെ എക്സ്പോർട്ടിനെ ബേസ് ചെയ്തായിരിക്കും. ഇപ്പം ഈ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്നുണ്ടാകുന്ന പ്രൊഡക്ഷൻ നമുക്ക് പാരലലി നമ്മുടെ വീട്ടിലെ കണക്ഷനുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള പ്രൊഡക്ഷൻ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാം, അതേപോലെ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള ആ പറഞ്ഞ പ്രൊഡക്ഷൻ നേരെ KSEB ലൈനിലോട്ട് തിരിച്ചു കയറി പോകും. അപ്പോൾ അവിടെ തന്നെ ഇതിനെ അനലൈസ് ചെയ്യാൻ, ഇമ്പോർട്ടും എക്സ്പോർട്ടും അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേക നെറ്റ് മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് നേരെ താഴോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണൊരു ബേസിക് കൺസെപ്റ്റ്. നമ്മുടെ ഈ വീട്ടിൽ ഉള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ രണ്ട് സിസ്റ്റമാണ് ഉള്ളത്. ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം, അതായത് 3 kW ഓൺ ഗ്രിഡ് സിസ്റ്റവും, അതേപോലെ DC സോളാർ സിസ്റ്റം ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. ഇവിടെ ഇൻവെർട്ടറിൻ്റെ സെറ്റപ്പ് ഇല്ല ഓഫ് ഗ്രിഡിൽ, ഓൺ ഗ്രിഡിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഇൻവെർട്ടർ ഉള്ളത് ആക്ച്വലി. അപ്പം ഇതിനകത്ത് ഞാൻ ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും പാനൽ എല്ലാം ക്ലബ് ചെയ്തങ്ങ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഇതിനകത്ത് രണ്ട് സ്ട്രിങ് ആയിട്ടാണ് ഇവിടെ പാനൽ വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തോന്നരുത് ഇത് രണ്ട് സ്ട്രിങ് ആണുള്ളത്. ആക്ച്വലി ഇത് ഇവിടുത്തെ ഡിസൈൻ, ഇവിടുത്തെ സ്ഥലത്തിൻ്റെയും വെയിലിൻ്റെയൊക്കെ ആ ഒരു രീതി അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് സിംഗിളാണ്, സിംഗിൾ സ്ട്രിങ് ആണ്, ഡബിൾ സ്ട്രിങ് അല്ല, ഡബിളായിട്ട് വെച്ചതേ ഉള്ളൂ ആക്ച്വലി. അപ്പം ഈ കാണുന്ന സൈഡിൽ നമുക്ക് 4 പാനലാണുള്ളത്. ഈ ലാസ്റ്റുള്ള പാനൽ DC പാനലാണ്, DC സോളാർ സിസ്റ്റത്തിൻ്റെയാണ്. അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അപ്പോൾ ഇവിടെ ടോട്ടൽ പാനൽ 5 ഇതിൽ 4 ഓൺ ഗ്രിഡിനും, അതേപോലെ ഇവിടെ ടോട്ടൽ 9 പാനൽ. അതിനകത്ത് 2 ഓഫ് ഗ്രിഡ് DC സോളാർ സിസ്റ്റവും ബാക്കി 7 ഓൺ ഗ്രിഡ് സിസ്റ്റമാണ്. അപ്പോൾ ഓൺ ഗ്രിഡിന് ഇവിടെ ടോട്ടൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 11 പാനലാണ്. അതിനകത്ത് 350 6 പാനലും 380 5 പാനലും, അങ്ങനെയാണ് 6, 5, 11 പാനലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാല് ഇത്ര സാധാരണ 3 kW ഇത്രയും പാനലിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഓൾറെഡി മരങ്ങളും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. കാരണം ഇപ്പം നിങ്ങൾ നോക്കിക്കോ, ഇവിടെ എല്ലാം ആൽമരങ്ങൾ, അതേപോലെ മൊത്തം തെങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വൃക്ഷങ്ങൾ വെട്ടിക്കളയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്, അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനെയും സംരക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ ഇവിടെ മൊത്തം ഇടയ്ക്കൊക്കെ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന കാരണം, നമ്മൾ ഒറ്റ സ്ട്രിങ്ങിൽ ഈ ഒരു സെറ്റപ്പ് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാനലിൽ തണലടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പ്രൊഡക്ഷൻ ലോസ് ആവും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഓരോ ദിവസം ഒബ്സർവ് ചെയ്ത് മാക്സിമം വെയിൽ എവിടെ വരുന്നത് പിന്നെ അങ്ങനെയുള്ള എല്ലാം കാൽക്കുലേറ്റ് ചെയ്താണ് ഇങ്ങനൊരു ഡിസൈൻ ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോജക്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 6 പാനലിലാണ് ഞാൻ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. 6 പാനൽ. അപ്പോൾ 6 പാനൽ വെച്ച് ഞാൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കാണെന്നുണ്ടെങ്കിൽ കറണ്ട് ചാർജ് 100 രൂപ 150 രൂപ എക്സ്ട്രാ പിന്നെ അടക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഇത്രയും പൈസ മുടക്കി കഴിഞ്ഞപ്പം ഞാൻ തന്നെ വിചാരിച്ചു തന്നാൽ ഫുൾ ഫ്രീ ആക്കാമെന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ പാനൽ ആഡ് ചെയ്തു. അങ്ങനെയായിരുന്നു, ഇതിപ്പം ഫുൾ കൺസ്ട്രക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ അതേപോലെ ഈ കാണുന്ന ഫസ്റ്റ് പാനൽ എന്ന് പറയുന്നത് 350 വാട്ട്സ് 12 വോൾട്ട് സീരീസ് ആണ്. 12 വോൾട്ട് സീരീസ്. ഇതിൻ്റെ ഓപ്പൺ വോൾട്ടേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ 21 വോൾട്ടേജേ ഉള്ളൂ. സാധാരണ ഈ 350 പാനൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ വോൾട്ടേജ് 41 വോൾട്ട് 43 വോൾട്ട് വരും. പക്ഷേ ഇതിനകത്ത് നിന്ന് കറണ്ട് നല്ല രീതിയിൽ ജനറേറ്റ് ആവും. ഇതിനൊക്കെ MPPTയുടെ ആവശ്യമില്ല, ഡയറക്റ്റ് കൊടുത്താലും PWM തന്നെ നമുക്ക് നല്ല സഫിഷ്യൻറ്റ് ചാർജ് കിട്ടും. പിന്നെ ഈ കാണുന്ന എല്ലാ പാനലും മെക്സിക്കോ പാനലാണ്, മെക്സിക്കോ. ഇതാണ് ഞാൻ ആദ്യം വാങ്ങി വെച്ച 6 പാനൽ. ഓക്കെ, അപ്പോൾ ഈ പാനലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ നമുക്ക് ഈ സെഷനിൽ നമ്മൾ മൊത്തം 4 പാനലും, അതായത് ഈ സെഷനിൽ നമ്മൾ മൊത്തം
ഏഴ് പാനലുമാണ് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിന് വെച്ചിരിക്കുന്നത്. അതേപോലെ മൂന്ന് പാനൽ, അതായത് ഈ സ്ക്രീനിൽ ലാസ്റ്റ് കാണുന്ന ഒരു പാനൽ ഒരു 150 വാട്ട്സിൻ്റെ സുക്കത്തിൻ്റെ പാനലാണ്. ഇവിടെ നമ്മൾ ആദ്യം യൂസ് ചെയ്ത ഒരു പോളിക്രിസ്റ്റൽ പാനലാണ് നമ്മൾ ഈ വെച്ചിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ബാക്കി കാണുന്ന എല്ലാ പാനലും നമ്മുടെ മോണോക്രിസ്റ്റലിൻ പാനലാണ്. നമ്മൾ മോണോക്രിസ്റ്റലിൻ പാനലാണ് ഇവിടെ പ്രിഫർ ചെയ്തിരിക്കുന്നത്. കാര്യം നല്ല ഹൈ എഫിഷ്യൻസി, നല്ല പ്രൊഡക്ഷനും നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് ഇതിനകത്ത് ജസ്റ്റ് പറയാനുള്ള ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പാനൽ ഇവിടെ ഇപ്പം കൂടുതൽ വെക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും, ഇവിടെ മൊത്തം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മൊത്തം മരങ്ങളാണ്, ഫുൾ മരങ്ങളും തണലും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ തണലിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇത്രയും പാനൽ യൂസ് ചെയ്തിരിക്കുന്നത്. കാര്യം ഇത്രയും പാനൽ നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു 15 യൂണിറ്റ് അടുത്ത് നമുക്ക് കിട്ടത്തില്ല. കാരണം ആദ്യം ഞാൻ ആ 6 പാനൽ വെച്ച സമയത്ത് എനിക്ക് ഒരു പെർ ഡേ ഒരു 8 യൂണിറ്റ് ഒക്കെ കിട്ടത്തുള്ളായിരുന്നു. കാര്യം ഇവിടുത്തെ ആ തണലിൻ്റെ ഷെയ്ഡിൻ്റെ ഒക്കെ ഇഷ്യൂ കാരണമാണ് നമുക്ക് അങ്ങനെ അത്രയും കിട്ടിയിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം ഞാൻ പാനലെല്ലാം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഏകദേശം നമുക്ക് 15 അടുത്ത് എന്തായാലും പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇപ്പോൾ ക്ലൈമറ്റിനൊക്കെ വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഈ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസും എല്ലാം കൂടെ ഞാൻ ഈ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഫുള്ള് ചേർക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, പിന്നെ എനിക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. എനിക്കിതിനകത്ത് മെറ്റീരിയൽ കോസ്റ്റിൻ്റെ പൈസ മാത്രമേ എനിക്കായിട്ടുള്ളൂ. പിന്നെ ഞാനിത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയേണ്ടവർക്ക് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ, പുതിയ വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിരിക്കാം. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കാര്യങ്ങൾ ഞാൻ പറയാം. കാരണം എനിക്കിത് ഈ റേറ്റും കാര്യങ്ങളും പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഒത്തിരി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ഇഷ്യൂ ആവും. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽസ് എൻക്വയറി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതിനകത്ത് 6 പാനൽ എന്ന് പറയുന്നത് 350 അത് മെക്സിക്കോ മേക്കാണ്. അതേപോലെ ഈ ഇവിടെ കാണുന്ന 5 പാനൽ അത് ഇന്ത്യൻ മേക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഒരു കാര്യങ്ങൾ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ സോളാർ സിസ്റ്റം ആദ്യം സ്റ്റാർട്ട് ചെയ്ത പാനൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇമ്പിൽറ്റ് ചെയ്യാം. കണ്ട് ഈ കാണുന്നതാണ് ഞാനിവിടെ എൻ്റെ സോളാർ സിസ്റ്റം ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ മേടിച്ചു വെച്ച പാനൽ. ഇത് സുക്കത്തിൻ്റെ ഒരു 150 വാട്ട്സിൻ്റെ പാനലാണ്. ഇപ്പോഴും നമ്മൾ ആ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, കേട്ടോ, ഇതിനകത്ത് ഒരു പ്രത്യേകം കോൺട്യൂട്ടൊക്കെ അടിച്ച് നേരെ താഴോട്ട് പോയിക്കുക. ബാക്കി ഡീറ്റെയിൽസൊക്കെ താഴെ നമുക്ക് ഡീറ്റെയിൽസായിട്ട് കാണിക്കാം. അതേപോലെ സ്ട്രക്ചറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, പാനലിൻ്റെ സ്ട്രക്ചറിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. കാരണം ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇത്രയും പാനൽ നമ്മൾ വെച്ചിരിക്കുന്നത് വെറും 3 തൂണിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന 2 സപ്പോർട്ട് തൂണ്, അത് കാരണം ഇങ്ങോട്ട് ചരിയാതിരിക്കാൻ വേണ്ടി നമ്മൾ സപ്പോർട്ടിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇത്രയും പാനൽ നമ്മൾ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത് 3 തൂണിലാണ്, 3 തൂണിൽ. പക്ഷേ നമ്മൾ എക്സിസ്റ്റിംഗ് തൂണുണ്ടല്ലോ, അതായത് ഈ റൂഫ് ഷീറ്റിൻ്റെ, ഈ റൂഫ് ടോപ്പിൻ്റെ ഈ ഒരു ഫാബ്രിക്കേഷൻ സെറ്റപ്പിൻ്റെ പഴയ തൂണിലോട്ട് നമ്മൾ ജോയിൻ ചെയ്താണ് ഇതെല്ലാം സെറ്റാക്കിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം നിങ്ങൾ ഈ ഒരു സ്ട്രക്ചറിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് നമ്മൾ ഈ പറഞ്ഞ 4 പാനൽ നമ്മൾ 3 തൂണിലാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തത്. ഇത് നല്ല ഹൈ സാധനമാണ്, ഇത് അങ്ങനെ അടത്തൊന്നുമില്ല, ഒരാൾക്ക് വേണം കയറി നിന്നാൽ പോലും വള്ളത്തില്ല, അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഇനിയിപ്പോൾ റൂഫ് ഷീറ്റ് ഉണ്ടെന്നും വിചാരിച്ച് ആർക്കും സോളാർ പാനൽ വെക്കാൻ പറ്റത്തില്ലെന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ മാറ്റിക്കും. നമുക്ക് ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഈ റൂഫ് ഷീറ്റിൻ്റെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എളുപ്പം. ഓക്കെ, അതേപോലെ മിന്നൽ അറസ്റ്റർ നമ്മൾ സെപ്പറേറ്റ് എർത്ത് ചെയ്ത് ഇങ്ങനൊരു ഇത്ര ഹൈറ്റിലാണ് നമ്മളൊരു മിന്നൽ അറസ്റ്റർ സെറ്റാക്കി വെച്ചത്. പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്കറിയാവുന്ന പോലെ സീരീസിലാണ് നമ്മളെല്ലാ പാനലും കണക്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു മെക്സിക്കോയുടെ പാനലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് നിങ്ങളത് കാണിക്കാം. ഇവിടെ ജസ്റ്റ് സൗണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് പാനലിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കിയോ, ഇതിൻ്റെയൊക്കെ കണക്ടറിൻ്റെ ക്വാളിറ്റി നോക്കിയോ. ഇതെന്ന് പറഞ്ഞാൽ മെക്സിക്കോയുടെ ഇമ്പോർട്ടഡ് പാനൽസാണ്. ഇതൊന്നും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്നില്ല, ഇതെല്ലാം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പാനലാണ്. ഓക്കെ, ഇതിൻ്റെ MC കണക്ടറിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഈ ഒരു ബോക്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഹൈ ക്വാളിറ്റിയാണ്. പിന്നെ അതേപോലെ ഇതിൻ്റെ നെയിം പ്ലേറ്റ് നിങ്ങൾ കാണാൻ ശ്രദ്ധിച്ചു, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയുടെ അമേരിക്കയിലെ ഡിസൈൻഡാണ്. അതായത് ഈ പാനലിപ്പം വന്നിരിക്കുന്നത് മെയ്ഡ് ഇൻ മെക്സിക്കോ ആണ്, അതായത് മെക്സിക്കോ ബ്രാൻഡാണ് കേട്ടോ, മെയ്ഡ് ഇൻ മെക്സിക്കോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാണാൻ നോക്കിയോ, 350 വാട്ട്സ് ആണ് ഈ കാണുന്ന 6 പാനൽ. അതിനകത്തുനിന്ന് ഇപ്പം ഇവർ പറയുന്ന 9 ആമ്പിയർ എന്ന് പറയുന്നത് എനിക്ക് ഏകദേശം 9 ആമ്പിയർ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്, ഞാൻ മെഷർ ചെയ്തതാണ്. അതേപോലെ എല്ലാ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഹൈ ക്വാളിറ്റി സംഭവമാണ്. സാധാരണ ഞാൻ ഒത്തിരി കമ്പനിയുടെ പാനൽ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാനലാണിത്. പിന്നെ നമുക്ക് ക്ലീനിങ് പർപ്പസിന് വേണ്ടി നമ്മളിവിടെ വാക്വേ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇത് റൂഫ് ഇത് ഷീറ്റാണ്, ആരെങ്കിലും അറിയാൻ ചവിട്ടിക്കഴിഞ്ഞാൽ ചളിങ്ങി പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിലിപ്പോൾ നമുക്ക് ധൈര്യത്തെ ഓടി നടക്കാം. അപ്പോൾ ഇത് ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇടുന്നുണ്ട്. അതൊരു ഓട്ടോ ക്ലീനിങ് ആണ്, നമുക്ക് വേറെ ആരെയും സഹായം ഇല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിത് ക്ലീനിങ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇടുന്നുണ്ട്. അതൊരു പ്ലാനിങ്ങിലുണ്ട്. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മുടെ പാനൽ സെക്ഷൻ്റെ ഏരിയ ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇൻവെർട്ടറിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വാക്ക് വേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ചവിട്ടി കഴിഞ്ഞിട്ട് ഇവിടെ ചവിട്ടണം. ഇവിടെ നമുക്ക് ഇപ്പോൾ ഈയിടെ ഞാനിത് സെറ്റാക്കിയതാണ്. പിന്നെ അവിടെ നമ്മൾ നേരെ താഴോട്ട് പോകാമെങ്കിൽ ഇവിടുന്നാണ് നമുക്ക് കയറി വരുന്ന തൂണ്. ഇത് പഴയ ഒരു തൂണായിരുന്നു. ആ തൂണിനകത്ത് ഞാൻ വെള്ളടിച്ച് സെറ്റാക്കിയതാണ് ഈ കാണുന്നത്. ആദ്യമായിട്ട് ഞാൻ ഒരു വെൽഡിംഗ് മെഷീൻ മേടിച്ച് അടിച്ച് പഠിച്ച ഒരു രൂപമാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി ഇൻവെർട്ടർ സെക്ഷനിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ റൂഫ് ഷീറ്റിൻ്റെ മുകളിലോട്ട് പോകുന്ന എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, അതേപോലെ ഈ ഒരു സി ഡി എന്ന് ഞാൻ പറയുന്നത് ഫസ്റ്റ് വെൽഡിംഗ് അടിച്ച് പഠിച്ചതിൻ്റെ കേസ് പറയുകയാണെങ്കിൽ തന്നെ നോക്ക്, ഇതിൻ്റെ ടാക്കിംഗ് ഒക്കെ നോക്ക്, ഒത്തിരി മെറ്റീരിയൽ കയറിയിട്ടുണ്ട്. അതായത് ഒരു റാഡ് വേണ്ടടുത്ത് ഞാനൊരു മൂന്ന് റാഡിൻ്റെ ഇതാണ് അടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അടിച്ച് പഠിച്ചതൊക്കെയാണ്. എന്നാലും സംഭവം സ്ട്രോങ് ആണ്, മെറ്റീരിയൽ ഇച്ചിരി കയറി എന്നുള്ളൊരു പ്രശ്നമുണ്ട്, നോ ഇഷ്യൂ. അപ്പം ഇതാണ് നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെയുള്ള ആ ഒരു വാക്വേ മങ്കി ലാഡർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ അടുത്ത് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെർട്ടർ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്ന ഒരു സെറ്റപ്പാണ് ഫ്രണ്ട്സ്. അങ്ങനെ ഇതാണ് നമ്മളിവിടെ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ വരുന്നത് നമ്മുടെ റൂഫ് ഷീറ്റിൻ്റെ മണ്ടയ്ക്ക് സോളാർ പാനലിനകത്തു നിന്നാണ് വരുന്നത്. ഇത് ഡി സി ബോക്സ് ആണ്. ഈ ഡി സി ബോക്സിനകത്ത് ഞാൻ അഡീഷണലിൽ എനിക്ക് മോണിറ്ററിങ്ങിന് വേണ്ടി ഒരു ലോക്കൽ ഡിസ്പ്ലേ ഇൻഡിക്കേറ്ററൊക്കെ വെച്ചിട്ടുണ്ട് വോൾട്ടേജിനും കറണ്ടിനും വേണ്ടി. ഓക്കെ, അതേപോലെ ബാക്കി എസ് ബി ഡി പ്രൊട്ടക്ഷൻ എല്ലാം അകത്തുണ്ട്. ഇതെല്ലാം പാർട്സ് മേടിച്ച് അസംബിൾ ചെയ്തതാണ്. അതേപോലെ ആ മീറ്റർ ഇൻസ്റ്റാളേഷൻ ചെയ്തേക്കുന്നത് ജംഗ്ഷൻ ബോക്സിൻ്റെ ബേസ് പ്ലേറ്റിലാണ്. ഓക്കെ, അതേപോലെ നമ്മൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഡേറ്റൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ അതേപോലെ ഈ ഇരിക്കുന്ന കവർ അഴിച്ചിട്ട് ഇത് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് മെയിൻ്റനൻസ് പർപ്പസിനുണ്ട്. ഞാനപ്പോൾ അതൊന്നും അഴിച്ച് കാണിക്കുന്നില്ല. അതേപോലെ ഈ ഒരു കേബിൾ നേരെ വന്നേക്കുന്നത് നമ്മുടെ ഇൻവെർട്ടറിലോട്ടാണ്. ഓക്കെ, ഇൻവെർട്ടറിലെ ഈ ഒരു ലൈനിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എം സി കണക്ടർ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. കണ്ടോ, ഇവിടെ നമ്മുടെ സോളാർ പാനലിൻ്റെ സോളാർ പോസിറ്റീവ് നെഗറ്റീവിൻ്റെ ഒക്കെ ഫെറൂൾസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സി, ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് നേരെ ഇൻവെർട്ടറിലോട്ട് വരാം. ഇൻവെർട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു കെ സോളാറിൻ്റെ ഒരു കമ്പനിയുടെ ഹൈ ക്വാളിറ്റി ഇൻവെർട്ടറാണ്. എൻ്റെ പല പ്രോജക്റ്റിനും ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു എഫിഷ്യൻസി, ഇതിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഒരു വീഡിയോ ഇടാം. കാരണം എന്നാൽ മാത്രമേ ഉള്ളൂ, ഇല്ല നമ്മുടെ വീഡിയോ ഫുള്ള് ലെങ്തായി പോകും. ഇതിൻ്റെ പറ്റി ഉള്ള സെറ്റിങ്സും അതേപോലെ എങ്ങനെ കെ എസ് ഇ ബി അപ്രൂവൽ വാങ്ങണം, അങ്ങനെയുള്ള എല്ലാ ഈച്ച് ആൻഡ് എവറിത്തിങ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ പാരാമീറ്റേഴ്സ് ഇപ്പോൾ ഓഫായിപ്പോയി, കാര്യം ഇവിടെ ഇപ്പം ഇരുട്ടായിപ്പോയി. ഏകദേശം ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സോളാർ സിസ്റ്റം ഓട്ടോമാറ്റിക് ഓഫായി പോകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇൻറ്റേർണൽ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതും മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂ ഇതിനകത്ത് ഫുൾ സ്റ്റാറ്റസ്, ഫുൾ റീഡിങ്, ഇത് ഇൻസ്റ്റാൾ ചെയ്തിടം തൊട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് റെക്കോർഡും നമുക്ക് ഇതിനകത്തുനിന്ന് ഫോൺ ത്രൂവും അതേപോലെ ലാപ്ടോപ്പ് ത്രൂവും നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡാറ്റ ലോഗർ എന്ന് പറയുന്ന ഡാറ്റ ലോഗർ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഈ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നേരെ ഗ്രിഡിലോട്ട് പോകുന്നതാണ്. ഈ ഗ്രിഡിലോട്ട് പോകുന്ന നേരം നമ്മളിവിടെ ലൂപ്പ് ഇട്ടിട്ടുണ്ട്. കാരണം ഇൻ ഫ്യൂച്ചറിന് നമുക്ക് സ്പെയർ വേണം. അതായത് ഇച്ചിരി ലൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ എക്സ്പാൻഷനിലോ അതായത് മെയിൻ്റനൻസിലോ നമുക്ക് എഫക്റ്റീവ് ആവും. അതുകൊണ്ട് നമ്മൾ ഒരു ലൂപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഗ്രിഡിലോട്ടാണ് പോയിക്കുന്നത്. പിന്നെ ഇതും ഇതുമായിട്ട് ബന്ധിപ്പിക്കാൻ ഒരു എർത്തിൻ്റെ ഒരു എർത്ത് കണക്ഷൻ ഞാൻ ഈ എസ് പി ഡിയുടെ എർത്തും അതേപോലെ ഡി സി എസ് പി ഡിയുടെ എർത്തും ഒരുമിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അതിനുള്ള ഒരു ലൂപ്പ് കണക്ഷനാണ് ഈ ഒരു പൈപ്പ്. ഓക്കെ, പിന്നെ അതേപോലെ ഒരു ന്യൂട്രൽ ലിങ്ക് എല്ലാ എർത്തോടെ ചേർത്ത് നമ്മളിവിടെ ന്യൂട്രൽ ലിങ്ക് ഒക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ പറയുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 27/5/2019 ഈ ഒരു സിസ്റ്റം. പിന്നെ അതേപോലെ ഇൻവെർട്ടറിൻ്റെ ഡീറ്റെയിൽസ് പറയുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു കെ സോളാർ കമ്പനിയുടെ ഹൈ പെർഫോമൻസ് ഒരു ഇൻവെർട്ടറാണ്. ഇത് ഇതിനകത്ത് പറയുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ IP65 ആണ്. അടിപൊളി വെതർ പ്രൂഫാണ്, വെള്ളമൊന്നും വീണാലൊന്നും കുഴപ്പം വരുത്തില്ല. അതേപോലെ 3.2 kW ആണ് നമ്മുടെ ഇൻവെർട്ടർ. ഇതിനകത്ത് പറയുന്ന ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് 13 ആമ്പിയർ ആണ് റേറ്റഡ് എ സി. ഓക്കെ, അതേപോലെ ഇൻപുട്ട് ഡി സിയിൽ 10 ആമ്പിയറിന് വേണ്ടി പറ്റത്തില്ല. കാരണം നമ്മുടെ പാനലെല്ലാം 9 ആമ്പിയർ വരെയാണ് മാക്സിമം റീച്ച് ആകത്തുള്ളൂ. ഓക്കെ, പിന്നെ അതേപോലെ ഇതിൻ്റെ MBPT റേഞ്ച് എന്ന് പറയുന്നത് 100 volt to 450 volt ഇൻ ബിറ്റ്വീൻ MBPT എഫിഷ്യൻ്റ് ആയിട്ട് വർക്കാവും. ഓക്കെ, അതേപോലെ ഡി സി ഇൻപുട്ട് മിനിമം 90 volt അതായത് 3 വാനിലോട്ട് ഈ സാധനം വർക്ക് ചെയ്യുന്ന അതിൻ്റെ അർത്ഥം. അതേപോലെ 500 volt വരെ മാക്സിമം നമുക്ക് പാനൽ കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഇൻവെർട്ടറിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം 3 kW സിസ്റ്റത്തിന് ഞാൻ 4 kW അടുത്തുള്ള പാനലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കാരണം ഇവിടുത്തെ മരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ ഇതൊരു ഇന്ത്യൻ മേക്ക് കമ്പനിയാണ്. നല്ല സർവീസും അതേപോലെ നല്ല പെർഫോമൻസും ഉള്ള ഒരു ഇൻവെർട്ടറാണ്. എൻ്റെ 2-3 പ്രോജക്റ്റിൽ ഞാനിത് യൂസ് ചെയ്തോ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ ഇവിടെ സപ്പോർട്ടോ സർവീസൊക്കെ നല്ല സൂപ്പറാണ്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് ആർക്കും അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അതിനുള്ള എല്ലാ ഇൻഫർമേഷൻ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അതേപോലെ ഈ ഒരു ഇൻവെർട്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്
KSEB ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഡേറ്റ് ആണ് കേട്ടോ. അതേപോലെ ഇതിനകത്തൊരു ഡാറ്റ ലോഗർ ഉണ്ട്, ഇത് നമ്മൾ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടേക്കുവാണ്. നമ്മൾ ലോകത്ത് എവിടെ നിന്നാലും നമുക്ക് ഇതിൻ്റെ ഫുൾ ആക്സസ് കിട്ടും. ഓക്കെ, അതേപോലെ ഇതിൻ്റെ ഔട്ട്പുട്ട് നേരെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് വേറെ ഒരു എ സി ബോക്സിലോട്ടാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ലൈറ്റനിങ് പ്രൊട്ടക്ഷൻ ഉണ്ട് എ സിയുടെ, അതുപോലെ ഡി സിയുടെ പ്രൊട്ടക്ഷൻ ഇതിനകത്തുണ്ട്, അതുപോലെ ഇവിടെ ഒരു ഐസൊലേറ്റർ ഉണ്ട്. പിന്നെ ഞാനിവിടെ അഡീഷണൽ ഒരു ലോക്കൽ ഇൻഡിക്കേറ്റർ വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ ഒന്ന് നമുക്ക് അറിയാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എ സിയുടെ വോൾട്ടേജാണ് ഈ കാണിക്കുന്നത്, 236 വോൾട്ട് ഒരു ആമ്പിയറോ എങ്ങാണ്ട് പ്രൊഡക്ഷൻ പോകുന്നുണ്ട്. കാരണം ഇപ്പം ഇവിടെ വെയിലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് ആണെങ്കിൽ നമ്മൾ നേരെ ഡിസ്ട്രിബ്യൂഷൻ നേരെ ഗ്രിഡിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അഡ്വാൻസ് ആയിട്ടൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ഈ ഒരു സിസ്റ്റത്തെ പറ്റിയാണ് അടുത്ത് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് ഇതിപ്പോൾ ഫൈനൽ അപ്ഗ്രേഡാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെപ്പറ്റി റിവ്യൂ ചെയ്യാം. ഇതിൻ്റെ അടുത്ത ബാക്കിയുള്ള ഡി സി സോളാർ സെറ്റപ്പ് എല്ലാം ഉടനെ വീഡിയോ ഞാൻ സെറ്റാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് ഇൻവെർട്ടറിനെ പറ്റി ഒരു കാര്യം കൂടെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻവെർട്ടർ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്ന ബാക്ക് സൈഡിലാണ്, ഒരു ഫ്രെയിമിനകത്താണ് ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂളിംഗ് വിങ്സ് ഒക്കെ ബാക്കിലാണ്, അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ കൂളിംഗ് സഫിഷ്യൻ്റ് ആയിട്ട് കിട്ടും. സാധാരണ ഇത് വാളിൽ ഫിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ മറഞ്ഞ് നിൽക്കും, ഈ മുകളിൽ നിന്നും താഴെ നിന്നും മാത്രമേ എയർ സർക്കുലേഷൻ വരത്തുള്ളൂ. ഇതിപ്പോൾ ഓപ്പൺ ആയിട്ടിരിക്കുന്നതാണെങ്കിൽ ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കൂളിംഗ് കിട്ടും. ഓക്കെ, അതേപോലെ നമുക്ക് നേരെ നമ്മൾ ഈ ഒരു ലൈൻ പോയിരിക്കുന്നത് ഇല്ല ഒരു ചാനൽ ത്രൂ നേരെ താഴോട്ടാണ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ മീറ്റർ സെക്ഷനിലോട്ട്, നമ്മുടെ ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന കണക്ഷൻ നേരെ ഈ ഒരു പൈപ്പ് വഴി നേരെ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഈ കാണുന്ന ഈ ഒരു പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ മിനൽ അറസ്റ്ററിൻ്റെ എർത്താണ്, അത് സെപ്പറേറ്റ് ആണ്. അതേപോലെ ഈ കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് എർത്താണ്, അതായത് പഴയ എർത്താണ്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് മീറ്റർ റീഡേഴ്സിന് ചവിട്ടിക്കയറാനുള്ളൊരു പ്ലാറ്റ്ഫോമൊക്കെ ഇവിടെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിനുശേഷം ഈ കാണുന്നതാണ് നമ്മുടെ മീറ്റർ. ഈ രണ്ട് മീറ്ററിൽ ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു മീറ്റർ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ മീറ്ററാണ്, അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന എനർജിയെ മെഷർ ചെയ്യുന്ന ഒരു മീറ്ററാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് നമ്മുടെ നെറ്റ് മീറ്റർ. നെറ്റ് മീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടും എക്സ്പോർട്ടും അറിയുന്ന ഒരു മീറ്ററാണ്. ഇപ്പോൾ ഉദാഹരണം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇതിപ്പോൾ ബാറ്ററി ഗുഡ്. അതേപോലെ ഈ കാണുന്ന നെറ്റ് എന്ന് പറയുന്നത് 819 യൂണിറ്റ് നമ്മളിപ്പോൾ KSEB കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഇമ്പോർട്ട്, അതായത് KSEB നമ്മൾ ഇത്രയും യൂണിറ്റ് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ എക്സ്പോർട്ട്, ഇത്രയും യൂണിറ്റ് നമ്മൾ അങ്ങോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് മൈനസ് എക്സ്പോർട്ട് ആണ് ഈ ആദ്യം കണ്ട നെറ്റ്. പിന്നെ ഈ ഒരു സോളാർ സിസ്റ്റത്തിന് നമുക്ക് ഒരു ഐസൊലേറ്റർ മസ്റ്റ് ആയിട്ട് വേണം. അതായത് KSEBയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മുടെ KSEB ലൈനിൽ ആരെങ്കിലും മെയിൻ്റനൻസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ KSEBയിൽ ഉദ്യോഗസ്ഥർക്ക് അറിയാം ഏതൊക്കെ വീട്ടിൽ സോളാർ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അവരിത് വന്ന് നേരെ ഐസൊലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് എന്തെങ്കിലും ടച്ച് കട്ടിംഗ് ഒക്കെ മാറിയതിന് ശേഷം ഇത് ചെയ്യണം. അപ്പോൾ ഇതിന് നമുക്ക് ഒരു സോളാർ സിസ്റ്റത്തിൽ മസ്റ്റായിട്ട് നമുക്ക് വേണം, ഇതില്ലെങ്കിൽ അപ്രൂവലൊന്നും ആകത്തില്ല. ഓക്കെ, അതേപോലെ ഈ ഒരു സോളാർ സിസ്റ്റം 3KW സോളാർ സിസ്റ്റം ആണ്. ഈ സോളാർ സിസ്റ്റം ഞാൻ കൺസ്ട്രക്ഷൻ ചെയ്തത് ഈ 28/5/2019. അതേപോലെ KSEB ടെസ്റ്റ് ചെയ്തത് 24/6/2019. അതായത് 24/6/6 തന്നെ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഉറങ്ങിയോ? എഴുന്നേക്കടി, ഹലോ. ഇങ്ങോട്ടേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ ഹലോ, ലൈക്ക് ചെയ്യാൻ പറ, ഇങ്ങോട്ടേക്ക് നമ്മൾ ഇങ്ങോട്ടേക്ക് അങ്ങനെ ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് ആ ഓക്കെ, അതുപോലെ ആ ഒരു മണിയുണ്ട്, ഒരു ബെല്ലൈക്കൺ, അത് നിങ്ങൾ എന്ത് വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു, ഞാനത് നിങ്ങൾക്ക് ഇട്ട് തന്നിരിക്കുക, ഞാനത് പറഞ്ഞു കുഴഞ്ഞ്, ഇനി അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.